തീർച്ചൊല്ലുകയും ചെയ്ത ശേഷം ഇപ്രകാരം പറയണം: സുബ്ഹാനല്ലദീ സഖ്ഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖരനീൻ വഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ اللهم اني اسالك في سفري هذا البر والتقوى ومن العمل ما ترضى اللهم هون علينا سفرنا هذا وطو عنا بعده اللهم انت الصاحب في السفر والخليفه في الاهل اللهم اني اعوذ بك من ورثاء السفر وكآبه المنظر وسوء المنقلب في المال والاهل. ഈ വാഹനം നമുക്ക് വിധേയമാക്കി തന്നവന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു. അതിൻ്റെ നിർമ്മാതാക്കൾ നാം അല്ലല്ലോ, നാം നമ്മുടെ റബ്ബിലേക്ക് മടങ്ങേണ്ടവർ തന്നെയാണ്. അല്ലാഹുവേ, എൻ്റെ യാത്രയിൽ പുണ്യവും ഭക്തിയും നിനക്ക് തൃപ്തികരമായ കർമ്മവും ഞാൻ നിന്നോട് തേടുന്നു. അല്ലാഹുവേ, ഞങ്ങളുടെ ഈ യാത്ര ഞങ്ങൾക്ക് നീ സുഗമമാക്കി തരേണമേ, അതിൻ്റെ അകലം ചുരുക്കി തരേണമേ. അല്ലാഹുവേ, നീയാണ് യാത്രയിലെ കൂട്ടുകാരൻ, കുടുംബത്തിലെ പ്രതിനിധിയും നീ തന്നെ. അല്ലാഹുവേ, യാത്രാക്ലേശത്തിൽ നിന്നും ദയനീയാവസ്ഥയിൽ നിന്നും ധനത്തിലും കുടുംബത്തിലും ദുരനുഭവങ്ങൾ ഉണ്ടാകുന്നതിൽ നിന്നും നിന്നോട് മാത്രം ഞങ്ങൾ അഭയം തേടുന്നു. ഹജ്ജിന് വേണ്ടി ഹജ്ജിൻ്റെ മാസങ്ങളായ ശവ്വാൽ, ദുൽഖഅദ്, ദുൽഹിജ്ജ മാസങ്ങളിലാണ് ഇഹ്റാമിൽ പ്രവേശിക്കാൻ അനുവാദമുള്ളത്. ഉംറയ്ക്ക് വേണ്ടി ഇഹ്റാമിൽ പ്രവേശിക്കാൻ പ്രത്യേക കാലമൊന്നും നിർദ്ദേശിക്കപ്പെട്ടിട്ടില്ല. ഹജ്ജിന് വേണ്ടി മൂന്ന് തരത്തിൽ ഇഹ്റാമിൽ പ്രവേശിക്കാം. ഒന്ന്, ഹജ്ജിൻ്റെ മാസങ്ങളിൽ ആദ്യം ഉംറയ്ക്ക് വേണ്ടി ഇഹ്റാം കെട്ടുക. ഉംറ പൂർത്തിയായ ശേഷം തഹല്ലുലാവുകയും അഥവാ ഇഹ്റാമിൽ നിന്ന് ഒഴിവാവുകയും ദുൽഹിജ്ജ എട്ടിന് മക്കയിൽ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് വീണ്ടും ഹജ്ജിന് വേണ്ടി ഇഹ്റാമിൽ പ്രവേശിക്കുകയും ചെയ്യുക. ഉംറയ്ക്ക് ശേഷം ഹജ്ജിൽ പ്രവേശിക്കുന്നതുവരെ ഇഹ്റാമിൽ നിഷിദ്ധമായതൊന്നും ഇവർക്ക് ബാധകമാവുകയില്ല. ഈ രീതിക്ക് തമത്വ എന്നാണ് പറയുക. രണ്ട്, ഹജ്ജിനും ഉംറയ്ക്കും കൂടി ഒന്നിച്ച് ഇഹ്റാം കെട്ടുക. ഹജ്ജ് കഴിയുന്നതുവരെ ഇവർ ഇഹ്റാമിൽ നിന്നും ഒഴിവാകാൻ പാടില്ല. ഈ രീതിക്ക് ഖിറാൻ എന്നാണ് പറയുക. മൂന്ന്, ഹജ്ജിന് മാത്രമായി ഇഹ്റാമിൽ പ്രവേശിക്കുക. ഹജ്ജ് തീരുന്നതോടെ ഇഹ്റാമിൽ നിന്നും ഒഴിവായി. ഈ രീതിക്ക് ഇഫ്രാദ് എന്ന് പറയുന്നു. തമത്വവിൻ്റെ രൂപമാണ് ഏറ്റവും ഉത്തമം. തമത്വ, ഖിറാൻ എന്നിവയ്ക്ക് പെരുന്നാൾ ദിവസം ബലി നിർബന്ധമാണ്. ഇഫ്രാദിന് ബലി നിർബന്ധമില്ലെങ്കിലും പുണ്യമാണ്. ഉംറയുടെ രൂപം: മീഖാത്തിൽ വച്ച് ഇഹ്റാമിൽ പ്രവേശിക്കുക, കഅബ തവാഫ് ചെയ്യുക, സഫാ മർവക്കിടയിൽ സഅയ് നടത്തുക, തലമുടി വടിക്കുകയോ വെട്ടുകയോ ചെയ്യുക. ഇത്രയുമാണ് ഉംറയുടെ കർമ്മങ്ങൾ. ഇനി ഓരോന്നും വിശദമായി ശ്രദ്ധിക്കാം. ആദ്യമായി ചെയ്യേണ്ടത് ഇഹ്റാമിൽ പ്രവേശിക്കുകയാണ്. ഇത് മീഖാത്തിൽ വച്ചായിരിക്കണം. ഇഹ്റാമിൽ പ്രവേശിക്കുന്നതിനു വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവിധ നാട്ടുകാർക്കായി പ്രത്യേക സ്ഥലങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്. മദീനക്കാരുടെയും അതുവഴി വരുന്നവരുടെയും മീഖാത്ത് ദുൽഹുലൈഫ, ഇന്നത് അബിയാറു അലി എന്നാണ് അറിയപ്പെടുന്നത്. അടുത്തത് അൽ ജുഹ്ഫ, സിറിയക്കാരുടെയും അതുവഴി വരുന്നവരുടെയും മീഖാത്തായ അൽ ജുഹ്ഫ റാബിഗിനടുത്തുള്ള ജനവാസമില്ലാത്ത ഒരു ഗ്രാമമാണ്. കർണുൽ മനാസിൽ നജദുകാർക്കുള്ള ഈ മീഖാത്ത് ഇപ്പോൾ അസൈലുൽ കബീർ എന്നറിയപ്പെടുന്നു. യമൻകാരുടെ മീഖാത്ത് യലംലം എന്ന സ്ഥലമാണ്. ഇന്ത്യയിൽ നിന്ന് വരുന്നവർ ഈ മീഖാത്തിൽ വച്ചാണ് ഇഹ്റാമിൽ പ്രവേശിക്കേണ്ടത്. സഅദിയ്യ എന്നാണ്
ഈ സ്ഥലം ഇപ്പോൾ അറിയപ്പെടുന്നത്. ദാത്തു ഇറാഖ്, അതാണ് ഇറാഖുകാർക്കും അതുവഴി വരുന്നവർക്കുമുള്ള മീഖാത്ത്. മക്ക നിവാസികൾ എഹ്റാമിൽ പ്രവേശിക്കേണ്ടത് തനായിമിൽ വെച്ചോ ഹറമിന്റെ പരിധിക്ക് പുറത്തുള്ള ഏതെങ്കിലും സ്ഥലത്ത് വെച്ചോ ആണ്. ജിദ്ദയിൽ താമസിക്കുന്നവർക്ക് ജിദ്ദയിൽ വെച്ചു തന്നെ എഹ്റാമിൽ പ്രവേശിക്കാം. മീഖാത്തിൽ വെച്ച് ഇഹ്റാം കെട്ടൽ നിർബന്ധമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മീഖാത്തിൽ വെച്ച് മാത്രമേ എഹ്റാമിൽ പ്രവേശിച്ചിരുന്നുള്ളൂ. വിമാനത്തിലോ കപ്പലിലോ ആണെങ്കിൽ മീഖാത്തിന് നേരെ എത്തുമ്പോൾ ഇഹ്റാം കെട്ടുക. വിമാനയാത്രക്കാരായ ചിലർ തങ്ങളുടെ മീഖാത്തിൽ വെച്ച് ഇഹ്റാം കെട്ടാതെ ജിദ്ദയിൽ വിമാനമിറങ്ങിയ ശേഷം മാത്രം എഹ്റാമിൽ പ്രവേശിക്കാറുണ്ട്. ഇത് ശരിയല്ല, നബിചര്യക്കെതിരുമാണ്. അവർ വീണ്ടും അവരുടെ മീഖാത്തിൽ ചെന്ന് എഹ്റാമിൽ പ്രവേശിക്കണം, അല്ലെങ്കിൽ പ്രായശ്ചിത്തമായി ബലിയറുക്കണം. എന്നാൽ മീഖാത്തിൽ എത്തുന്നതിന് മുമ്പ് യാത്ര പുറപ്പെടുമ്പോൾ തന്നെ എഹ്റാമിന്റെ വസ്ത്രം ധരിക്കുന്നതും മറ്റും അനുവദനീയമാണ്. മീഖാത്തിൽ വെച്ച് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇനി പറയുന്നവയാണ്: കുളിക്കുക, സുഗന്ധം പുരട്ടുക, മീശ വെട്ടുക, നഖം മുറിക്കുക, ക്ഷൗരം ചെയ്യുക, കക്ഷം വൃത്തിയാക്കുക. ഇതെല്ലാം മീഖാത്തിൽ എത്തുന്നതിന് മുമ്പ് തന്നെ ചെയ്യുന്നതിനും വിരോധമില്ല. ശരീരത്തിൽ മാത്രമേ സുഗന്ധം പുരട്ടാവൂ, വസ്ത്രത്തിൽ പാടില്ല. സ്ത്രീകൾ തീരെ സുഗന്ധം ഉപയോഗിക്കരുത്. ഇങ്ങനെ ശുദ്ധി വരുത്തിയ ശേഷം ഇഹ്റാമിന്റെ വസ്ത്രം ധരിക്കുക. വസ്ത്രം വെളുത്തതും ശുദ്ധിയുള്ളതുമായിരിക്കണം. സ്ത്രീകൾ ശരീരം മുഴുവനും മറയുന്ന വസ്ത്രമാണ് ധരിക്കേണ്ടത്. കയ്യുറ ധരിക്കാൻ പാടില്ല. സ്ത്രീകളുടെ വസ്ത്രം പുരുഷന്മാർ ധരിക്കുന്നത് പോലെയുള്ളതാവരുത്. എന്നാൽ വെള്ള നിറത്തിലുള്ളതായിരിക്കണം എന്നില്ല. ഇഹ്റാമിന്റെ വസ്ത്രം ധരിച്ച ശേഷം ഉംറയുടെ നിയ്യത്ത് മനസ്സിൽ കരുതുകയും ലബ്ബൈക് അല്ലാഹുമ്മ ഉംറത്തൻ എന്ന് പറയുകയും ചെയ്യുക. വാഹനത്തിൽ കയറിയ ശേഷം ഇങ്ങനെ ഉരുവിടുന്നതാണ് സുന്നത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്രകാരമാണ് ചെയ്തിരുന്നത്. തുടർന്ന് ധാരാളമായി തൽബിയത്ത് ചൊല്ലുക. ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്, ലബ്ബൈക് ലാ ശരീക.